ഹലോ ആ എട്ടുമണിയായി വരുന്നില്ലേ? വർക്ക് തീർന്നില്ലടാ, നീ വിട്ടോ, ഞാൻ വന്നോളാം. മതിയടോ, നാളെ ഇങ്ങോട്ട് തന്നെ വരണ്ടേ? ഏ പറ്റില്ലടോ, ഇന്നീ വർക്ക് തീർക്കണം. പുതിയ വീടെടുക്കാൻ വേണ്ടി ലീവ് എടുത്തതിൻ്റെയാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇന്ന് തീർത്താലേ നാളെ എം ഡി എടുത്ത് മീറ്റിങ്ങിനെല്ലാം പറ്റുകയുള്ളൂ. എങ്ങനെയുണ്ട് പുതിയ വീടും താമസമൊക്കെ? ഉള്ള കാര്യം പറയാമല്ലോ, ഓഫീസിലെ ജോലിയും ടൗണിലെ തിരക്കുമൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി ശുദ്ധമായി ശ്വസിക്കാൻ പറ്റിയ സ്ഥലം. ആഹാ, ആളുമില്ല, അനക്കുമില്ല, ഒരു ശല്യവുമില്ല, ഞാനും എൻ്റെ ശ്രുതിയും മാത്രം. ഭാര്യയുടെ കാശുണ്ട് വീട് വാങ്ങിയിട്ട് കൂടുതൽ നിളിയല്ലേ? അല്ലെങ്കിലും അസൂയയും കഷണിക്കൊന്നും മരുന്നില്ലടാ. അതുകൊണ്ട് പറഞ്ഞല്ല, ടൗണിൽ വാങ്ങുന്നതായിരുന്നു ബെറ്റർ. ഇതേതോ ഓണം കയറാൻ മൂലയിൽ പോയി. ഡേ, ഞാൻ അവിടെ താമസിച്ചോളാം, നീ എങ്ങോട്ടും ചെന്നേ, എനിക്ക് ഒരുപാട് ജോലി തീർക്കാനുണ്ട്. ഓക്കെ, നാളെ കാണാം. ബൈ. ഹലോ ശ്രുതി, എന്താ ലേറ്റ് ആവുന്നേ? എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പേടിയാവുന്നു. സോറിടാ, പെൻഡിംഗ് വർക്ക് തീർക്കാനുണ്ടായിരുന്നു, ഇപ്പൊ കഴിയും. ഞാനൊരു വൺ അവറിനുള്ളിൽ ഇവിടെ എത്താം. വൺ അവറോ? എന്നാ ഞാൻ ആന്റിയുടെ വീട്ടിലോട്ട് പോട്ടെ? എന്തിന്? ഞാനിപ്പോ എത്തും. നീ ഇങ്ങനെ പേടിക്കില്ലേ, വല്ലതും കഴിച്ചിട്ട് ഇടുന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഫുഡ് വാങ്ങിക്കൊണ്ടുവരാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ. താനിവിടെ പുതിയ ആളാണോ? അയ്യോ അല്ല സാർ, ഞാൻ അപ്പച്ചൻ വരെ വന്നത്. ലൂക്കോച്ചിൻ്റെ മോനാണോ? ആ അതെ. എന്താ പേര്? ക്രിസ്റ്റി ലൂക്ക. അക്ഷയ് സാറല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം, അപ്പച്ചൻ എല്ലാവരെ കുറിച്ചും പറയാറുണ്ട്, പ്രത്യേകിച്ച് സാറിനെ കുറിച്ച് പറയാറ്. ലൂക്കോച്ചിന് എന്ത് പറ്റി? ഷുഗർ ലെവൽ അല്പം കുറഞ്ഞതാ. എടാ, നിന്റെ അപ്പനോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ ഷുഗർ കൺട്രോൾ ചെയ്യാൻ, പക്ഷെ എന്ത് ചെയ്യാനാ, അദ്ദേഹം കേൾക്കത്തില്ല. തനിക്ക് വേറെന്താ ജോലി? ഞാൻ ഓട്ടോ ഡ്രൈവറാ. ഗുഡ്. വൈഫാ? ഇന്നലെ ലേറ്റായി പോയി. ആ എന്നാ ശരി. നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ഉടനെ എത്തും. പുതിയ വീടായതുകൊണ്ട് എനിക്ക് തോന്നുന്നതാ. ഞാൻ ഇപ്പൊ എത്താം ശ്രുതി. താൻ ഫോൺ വെച്ചു. എന്റെ പൊന്നു ശ്രുതി, നീ ഇങ്ങനെ കിടന്ന് വിളിക്കല്ലേ, ഞാൻ ഫുഡ് വാങ്ങി അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഏട്ടാ ഒന്ന് വേഗം വാ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നീ എന്തായി പറയുന്നേ, പുറത്താരെ വരാൻ? നിനക്ക് വെറുതെ തോന്നാ? ഞാനവരെ കണ്ടേട്ടാ. നീ പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ദേ ഞാൻ എത്തി. ഹലോ ശ്രുതി,
ശ്രുതി ശ്രുതി